നർത്തകനും നടനുമായ RLV രാമകൃഷ്ണനെതിരെ നിറത്തിന്റെ പേരിൽ കലാമണ്ഡലം സത്യഭാമ നടത്തിയ രൂക്ഷമായ പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. നർത്തകിക്കെതിരെ രാമകൃഷ്ണൻ തന്നെ നേരിട്ട് രംഗത്തെത്തുകയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൃത്യമായ മറുപടിയും നൽകിയിരുന്നു. വിവാദ പരാമർശം ചൂടുപിടിച്ച വേളയിൽ തന്റെ പ്രസ്താവനയിൽ അടിയുറച്ചു നിൽക്കുകയാണ് നർത്തകി സത്യഭാമ. പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെ അതിനെ ന്യായീകരിക്കുകയും അതിനെ ചോദ്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കു നേരെ ആക്രോശിക്കുകയും കലാമണ്ഡലം സത്യഭാമ. പറഞ്ഞ കാര്യങ്ങളിൽ തനിക്കെതിരെ നിയമപരമായി മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ താനും നിയമപരമായി തന്നെ നീങ്ങുമെന്നാണ് നർത്തകി സത്യഭാമയുടെ പക്ഷം. താൻ ആരെയും പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടില്ലെന്നും പറഞ്ഞ കാര്യങ്ങളിൽ ഒട്ടും കുറ്റബോധമില്ലെന്നും ഇനിയും പറയുമെന്നും സത്യഭാമ പറഞ്ഞു. താൻ മന്ത്രിയോ MLA ഒന്നുമല്ല, ഒരു ഇലക്ഷനിലും നിൽക്കുന്നില്ല. മാധ്യമങ്ങൾക്ക് ഇന്നത്തേക്ക് ഒരു വിഷയം കിട്ടിയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വന്നതാണെന്നും അല്ലാതെ കലയോടോ കലാകാരന്മാരോടോ രാമകൃഷ്ണനോട് പോലും ഇഷ്ടമുണ്ടായിട്ട് വന്നതല്ലെന്നും അവർ ആരോപണം ഉന്നയിച്ചു. കറുത്ത നിറമുള്ള കുട്ടികൾ തന്റെ അടുത്ത് നൃത്തം അഭ്യസിക്കാൻ വന്നാൽ താൻ പഠിപ്പിക്കുമെന്നും എന്നാൽ മത്സരങ്ങൾക്ക് പോകണ്ട എന്ന് പറയുമെന്നവർ പറഞ്ഞു. ഒരു മത്സരത്തിന് 5000 രൂപ കൊടുത്ത് മേക്കപ്പ് ഇടുന്നത് സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കാനാണെന്നും നാട്യശാസ്ത്രത്തിലും സൗന്ദര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെന്നും മേക്കപ്പ് ചെയ്താൽ കറുത്ത കുട്ടികൾക്ക് മത്സരിക്കാനാകുമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കലാമണ്ഡലം സത്യഭാമ പറഞ്ഞ മറ്റൊരു കാര്യം എന്തെന്നാൽ, മത്സര ഇനങ്ങളിൽ ജഡ്ജ്മെന്റിന് പോയിരിക്കുമ്പോൾ തങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് ഷീറ്റിൽ സൗന്ദര്യത്തിന് മാർക്കിടാൻ ഒരു കോളം ഉണ്ടെന്നും കലയിൽ സൗന്ദര്യം ഒരു മാനദണ്ഡം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു കോളം എന്നും അവർ ചോദിക്കുന്നുണ്ട്. കൂടാതെ മാധ്യമപ്രവർത്തകരോട് വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണമാണ് അവർ നടത്തിയത്. അതേസമയം നിരവധി ആളുകളാണ് നർത്തകിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തുന്നത്. കറുപ്പും വെളുപ്പും കാഴ്ചയുടെ പ്രശ്നമല്ലേ, വിവരവും വിവേകവുമാണ് മനുഷ്യർക്ക് വേണ്ടത്. അങ്ങനെയൊരാൾ ഉന്നതനായ ഒരു കലാകാരൻ കൂടിയാവുമ്പോൾ അയാൾക്ക് കറുപ്പും വെളുപ്പുമല്ല, ഏഴഴകാണുള്ളതെന്നും നൃത്തപഠനത്തിൽ ഡോക്ടറേറ്റ് നേടിയ RLV രാമകൃഷ്ണൻ തൽക്കാലം കറുത്തു തന്നെ ഇരിക്കട്ടെ എന്നാണ് നടൻ ജോയ് മാത്യു പറഞ്ഞത്. ആരുടെയും വിലയിരുത്തലിന്റെ ആവശ്യമില്ലെന്നും നിങ്ങളെപ്പോലുള്ളവരാണ് കലാരൂപത്തിന്റെ മോചനം, അറിവില്ലാത്തവരെ അവഗണിക്കുന്നതാണ് നല്ലതെന്നാണ് രാമകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് നർത്തകിയായ മേതിൽ ദേവിക പറഞ്ഞത്. ഇവർ ഈ 2024 തന്നെയാണോ ഇത്തരം അധിക്ഷേപ വർത്തമാനം നടത്തുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോയെന്നും, എത്ര നികൃഷ്ടമായ മനസ്സാണ്, എത്ര കാലഹരണപ്പെട്ട ചിന്തയാണ്, എത്ര മനുഷ്യത്വ വിരുദ്ധമായ വാക്കുകളാണ് അവർ പറഞ്ഞതെന്നാണ് VT ബൽറാം കമന്റിൽ കുറിച്ചത്. കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളർ എന്നാണ് മന്ത്രി V ശിവൻകുട്ടി ഫേസ്ബുക്കിലൂടെ പറഞ്ഞത്. ജാതി വർണ്ണ വിവേചനം കേരളത്തിലെ കലാരംഗത്ത് ലജ്ജാഹീനമായി നിലനിൽക്കുന്നുവെന്നാണ് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. രാമകൃഷ്ണന്റെ കൂടെ നിൽക്കുവാൻ കലാലോകം ബാധ്യസ്ഥമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. RLV രാമകൃഷ്ണനെതിരെ ജാതീയ വിവേചനത്തിന്റെയും വംശവർണ്ണവെറിയുടെയും ജീർണാവശിഷ്ടങ്ങളിൽ ഉള്ളിൽ പേറുന്ന ഒരു വനിത ഉയർത്തിയിട്ടുള്ള നിന്ദാവചനങ്ങൾ അത്യന്തം പ്രതിഷേധാർഹമാണെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ R. ബിന്ദു പറഞ്ഞത്. കൂടാതെ മോഹിനിയാട്ട നർത്തകി നീനാ പ്രസാദ്, നടൻ ഹരീഷ് പേരടി തുടങ്ങിയവരും സത്യഭാമയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.